നമസ്തേ. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ കാവ്യോത്സവത്തിൽ കവി പരിചയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കവി പന്തളം കേരളവർമ്മയാണ്. സംസ്കൃത പാണ്ഡിത്യത്തിനും ശാസ്ത്രാധ്യാപനത്തിനും ഏകദേശം 2 നൂറ്റാണ്ടോളം കീർത്തി കെട്ടിരുന്ന പന്തളം രാജകുടുംബത്തിലെ പണ്ഡിത കവിയായിരുന്നു പന്തളം കേരളവർമ്മ. രുക്മാംഗത ചരിതം, വിജയോദയം എന്നീ മഹാകാവ്യങ്ങൾ കൊണ്ട് പ്രസിദ്ധനാണ് അദ്ദേഹം. 1879 മുതൽ 1919 വരെയുള്ള 40 വർഷക്കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ഈ 40 വർഷങ്ങൾ കൊണ്ട് സംസ്കൃതത്തിൽ നിന്നും ഭാഷയിലേക്കും അതുപോലെ തന്നെ ഭാഷയിലും അദ്ദേഹം അനേകം കൃതികൾ രചിച്ചു. വിവർത്തനത്തിന് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ ഒരു ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്വന്തം കവിതാരചനയ്ക്ക് അദ്ദേഹം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ കൃതികൾ, ഒരു സന്ദേശകാവ്യം, അക്കാലത്തെ നാട്ടുനടപ്പ് പോലെ അദ്ദേഹവും ഒരു സന്ദേശകാവ്യം എഴുതി, ഭുജംഗ സന്ദേശം എന്നാണ് അതിൻ്റെ പേര്. 2 മഹാകാവ്യങ്ങൾ, രുക്മാംഗത ചരിതം അതിൽ ലക്ഷണമൊത്ത മഹാകാവ്യം ആയിട്ട് ഗണിക്കപ്പെടുന്നു. വളരെ അനായാസമായിട്ട് പ്രാസഭംഗി തികഞ്ഞ, അർത്ഥഭംഗി തികഞ്ഞ ശ്ലോകങ്ങൾ രചിക്കുന്നതിൽ വളരെ വിദഗ്ധൻ സമർത്ഥനായിരുന്നു അദ്ദേഹം. പദം കൊണ്ട് പന്താടുന്ന പന്തളം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഖ്യാതി കേട്ടിരിക്കുന്നത്. പുരന്തരന്തൻ പുരുഭൂതി വായിക്കും പുരന്തരം പുണ്ടിടുമുപ്പുരഗ്രം ചിരന്തളൽ മഞ്ജുഷസൂനരാജി മരന്ത ഗന്ധാഞ്ചിതമായിരുന്നു എന്നിങ്ങനെ കേവലം പ്രാസത്തിന് വേണ്ടിയുള്ള പ്രാസം ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അർത്ഥഭംഗി തികഞ്ഞ, വളരെ ഔചിത്യ ദീക്ഷയുള്ള ഒരു പ്രാസം ഉപയോഗിക്കുന്ന ഒരു ശൈലിയായിരുന്നു പന്തളം കേരളവർമ്മയുടേത്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ വഞ്ചീശ ശതകം, മാർത്താണ്ഡദേഹോദയം, കഥാകൗമുദി, സൂക്തിമാല തുടങ്ങി സംസ്കൃത വൃത്തത്തിൽ രചിച്ച ഖണ്ഡകാവ്യങ്ങൾ, അതുപോലെ തന്നെ ശ്രീമൂലരാജ വിജയം, ഓട്ടൻതുള്ളൽ, ഭാഗീരഥി, വഞ്ചിപ്പാട്ട്. കൊച്ചി രാജാവ് അദ്ദേഹത്തിന് കവിതിലക ബിരുദം നൽകി ബഹുമാനിച്ചിട്ടുണ്ട്. കവന കൗമുദി എന്നുള്ളൊരു പാക്ഷിക കവിതാ പത്രിക, ഫോർട്ട് നൈറ്റ്ലി, അദ്ദേഹം ആരംഭിച്ചിരുന്നു. ധീരോചിതമായ സാഹസം എന്നാണ് ഉള്ളൂര് അദ്ദേഹത്തിൻ്റെ ഈ ഇതിനെക്കുറിച്ച്, ഈ ഉദ്യമത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 100 ഖണ്ഡകാവ്യങ്ങൾ തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കവന കൗമുദിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നതും. സുംഭനിസുംഭവധം, മണിപ്രവാളം, വേണീസംഹാരം നാടകം, ശബരിമല യാത്ര, ശ്രീമൂല പ്രകാശിക ഭാഷാദൂതവാക്യം, മുദ്രാരാക്ഷസം നാടകമൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. രാജകുടുംബാംഗമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ ഒരു രാജകുടുംബാംഗത്തിൻ്റെ ഒരു നാടുവാഴിത്ത മനോഭാവമൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുകളിലും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ അതീതമായിട്ട് വളരെ മനുഷ്യത്വം നിറഞ്ഞ ഒരു പെരുമാറ്റമായിരുന്നു കവി എന്ന നിലയിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജധർമ്മത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായം ഒരു ശ്ലോകത്തിലൂടെ ഉദ്ധരിക്കാം. ഇവനിഹ പരമെന്റെ സേവനെല്ലാം ഇവനു കൊടുക്കണം നൽകണം പ്രമോദം അവനവും ഇവനൊത്ത പോലെയാവാൻ ഇവ നിനവാക്ഷിതി ഇവനു യോഗ്യമല്ല ധ്വരയുടെ വരവെത്ര കേമമാക്കി പരമിതിനെത്ര പണം ത്രിണീകരിച്ചു പുരമതിലുകളൊക്കെ വെള്ളയിട്ടു സ്ഥിരം ഇതുകൊണ്ടു മഹത്വമെന്തു കിട്ടി. ഏറ്റവും പുതിയ കാലത്ത് നിന്നുകൊണ്ട്, ഭരണ ദൂർത്തിൻ്റെ ഒരു കാലത്ത് നിന്നുകൊണ്ട് ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് അതിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. ധ്വരയുടെ വരവിതെത്ര കേമമാക്കി പരം ഇതിനെത്ര പണം ത്രിണീകരിച്ചു പുരമതിലുകളൊക്കെ വെള്ളയിട്ടു സ്ഥിരം ഇതുകൊണ്ടു മഹത്വമെന്തു കിട്ടി. 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ കാലം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും മഹാകാവ്യങ്ങൾ തന്നെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രുക്മാംഗത ചരിതം പോലുള്ള ലക്ഷണമൊത്ത മഹാകാവ്യങ്ങൾ, തന്നെ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുമായിരുന്നു. രുക്മാംഗത ചരിതത്തിലെ 12-ാം സർഗത്തിലെ ഒരു ശ്ലോകം ചൊല്ലാം. വദനമിതു സുധാംശു തന്നെ ശോഭാസദനമിതു സുധാഗത ദന്തചേലം അതനമിതു കഴിക്കിലം മനോഭൂ കഥനമൊരൽപ്പവുമേൽക്കയില്ല. അതുപോലെ 19-ാം സർഗത്തിലെ ഒരു ശ്ലോകം. അപാപനം പുത്രനെ വാർദ്ധകത്തിൽ നൃപാലനാക്കേണ്ടവനാകുമീ ഞാൻ പവിത്രഗാത്രൻ സുതനോ മമാസീൽ പവിക്കുലാക്കാ സ്ഥിതി ചെയ്വതിപ്പോൾ ഭുവി പ്രഭോ മാധവ ഭക്തരായാൽ ഭവിച്ചിടേണ്ടും സ്ഥിതി ഏവമെന്നോ. ഭാഷാസാഹിത്യത്തിലെ മാഘം എന്നാണ് രുക്മാംഗത ചരിതം അറിയപ്പെടുന്നത്.
ശബ്ദാലങ്കാരങ്ങൾ, യമകങ്ങൾ, ചിത്രശ്ലോകങ്ങൾ, ശബ്ദ ചിത്രങ്ങൾ തുടങ്ങി ഭാഷയിലെയും വൃത്തത്തിലെയും ഒക്കെ വ്യാകരണത്തിലെയൊക്കെ വളരെ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്കറിയുന്ന പന്തളം കേരളവർമ്മ മറ്റൊരു രീതിയിലാണ് നമ്മൾക്ക് പന്തളം കേരളവർമ്മ സുപരിചിതനായിരിക്കും. നമ്മൾ കുട്ടിക്കാലം മുതൽ സന്ധ്യാസമയത്ത് ചൊല്ലുന്ന സന്ധ്യാപ്രാർത്ഥന, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന് തുടങ്ങുന്ന ആ സന്ധ്യാപ്രാർത്ഥനയുടെ കർത്താവാണ് പന്തളം കേരള വർമ്മ. ഒരു മതത്തിനും ചേർന്ന പ്രാർത്ഥനയല്ല അത്, ഒരു ജാതിക്കോ ഒരു വർഗത്തിനോ ചേർന്ന പ്രാർത്ഥനയല്ല അത്, വാക്കിനെ ചൊല്ലിയുള്ള പ്രാർത്ഥന. നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം എന്ന വളരെ വിപ്ലവകരമായ ഒരു കവിത ആ കാലത്ത് പ്രാർത്ഥന അദ്ദേഹം എഴുതിയതാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന. ഇങ്ങനെയാണെങ്കിലും ഇന്നിവിടെ സർഗ എന്നുള്ള കുട്ടി ചൊല്ലാൻ പോകുന്നത് ഒട്ടനവധി ബാലകവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ ഒരു ബാലകവിത കളിക്കുട്ടി എന്നുള്ള ബാലകവിതയാണ് ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. സർഗ എന്ന കുട്ടിയാണ് ചൊല്ലുന്നത്. കേൾക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.